ഡി എഫ് എല്ലാ വികസനത്തെയും എതിർക്കുന്നു. യു ഡി എഫിന്റെ എംപിമാരെല്ലാം വളരെ വ്യക്തമായി ധനകാര്യമന്ത്രിയെ കണ്ട് കേന്ദ്രം കേരളത്തിന് കൊടുക്കേണ്ട അർഹമായ വീതം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷത്തെ കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്താം. പ്രതിപക്ഷത്തെ വിളിച്ചത് സാധാരണ കല്യാണം വിളിക്കും പോലെയാ. കല്യാണമാണ് വരണം എന്ന് പറഞ്ഞ് സൗകര്യം ഉണ്ടെങ്കിൽ വരണമെന്ന് വിളിക്കും. പ്രതിപക്ഷത്തെ കൂടെ ക്ഷണിച്ചു, ഞങ്ങൾ ഇതിൽ ഈ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് വരുത്താം. ഏതെങ്കിലും ഇപ്പം അച്യുതാനന്ദന്റെ കാലത്ത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പോയല്ലോ ഡൽഹിയിൽ സമരം ചെയ്യാൻ, അന്ന് പ്രതിപക്ഷത്തെ വിളിച്ചോ? കർണാടക ഇന്നലെ നടത്തിയല്ലോ, അവർ പ്രതിപക്ഷത്തെ വിളിച്ചിട്ടാണോ പോയത്? അത് കേരള സർക്കാർ ചെയ്യേണ്ടത് ചെയ്യാതെ, നികുതി ചോർച്ചയും നികുതി കുടിശ്ശയും പിരിച്ചെടുക്കാൻ കഴിയാതെ ഒരുപാട് ഈ ധൂർത്തും ആഡംബരവും, അതിപ്പോ നമ്മുടെ ഗോവിന്ദൻ മാഷ് പറയുന്നത് ധൂർത്തും ആഡംബരവും നടത്താത്ത കേരളത്തിലെ ഏക സംസ്ഥാനം, ഇന്ത്യയിലെ ഏക സംസ്ഥാനം കേരളമാണെന്ന് ആരോടാണ് ഇതൊക്കെ പറയുന്നത്? ഡൽഹി പറയാം, കേരളത്തിൽ പറയാൻ പറ്റൂ? ധൂർത്തും ആഡംബരവും പാഴ്ചെലവുകളും നടത്തി നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ തകർത്തൊരു സർക്കാർ ഈ നടത്തുന്ന സമരത്തിൽ അവർക്ക് പ്രതിഷേധിക്കാം. കാരണം സെൻട്രൽ നെഗ്ലക്റ്റിനെതിരായി പ്രൊട്ടക്ട് ചെയ്യാനുള്ള അവകാശം മന്ത്രിമാർക്കുണ്ട്, മുഖ്യമന്ത്രിക്കുണ്ട്. പക്ഷേ പ്രതിപക്ഷം പങ്കെടുത്തില്ല എന്ന് കുറ്റപ്പെടുത്തുന്നത് കേന്ദ്ര ഗവൺമെന്റിനെയും BJPയെയും കുറ്റപ്പെടുത്തുന്ന അതേ സ്വരത്തിൽ ഞങ്ങളുടെ നേരെയും ഈ എതിർപ്പിന്റെ കുന്തമന നീട്ടുന്നതിന്റെ അർത്ഥം ജനങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഒരു രാഷ്ട്രീയ പ്രചരണത്തിനുള്ള ഈ മന്ത്രിമാരുടെ ഗവൺമെന്റിന്റെ സമരമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിൽ പങ്കെടുക്കാത്തത്. തീർച്ചയായിട്ടും, കാരണം ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ആവശ്യമാണ്. ധനകാര്യ കമ്മീഷൻ വിഹിതം നിശ്ചയിച്ചതിൽ 14-ാം ധനകാര്യ കമ്മീഷനിൽ നിന്ന് ഈ പെർസെന്റേജ് നിശ്ചയിച്ചതിനുള്ള കുറവ്, അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അവർ സമരത്തിന് വന്നത്. അതിവിടെ പ്രതിപക്ഷ നേതാവും നിയമസഭയിൽ പറഞ്ഞു, ഞങ്ങളും പറഞ്ഞിട്ടുള്ളതാണ്. സമരം നടത്താൻ അവകാശമുണ്ട്, നിങ്ങൾക്ക് അവകാശമുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ വിഷയത്താ സമരം നടത്താനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉള്ള LDFലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിനെതിരെ നടത്തുന്ന വിമർശനത്തെക്കാൾ രൂക്ഷമായിട്ട് ഈ സമരത്തിന് ഞങ്ങൾ ക്ഷണിച്ചിട്ട് UDF വന്നില്ല. അതാണല്ലോ പ്രധാന പ്രചരണം. അതുകൊണ്ട് പറഞ്ഞതാ, അത് രാഷ്ട്രീയ പ്രചരണമാണ്. ആ പ്രചരണത്തിന് നിന്നു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അതാണ് മാത്രമല്ലല്ലോ കേരളം മുന്നോട്ട്, ഇത് മാത്രമല്ലല്ലോ കേരളം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. കേരളം നികുതി കാര്യത്തിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ കർണാടക സംസ്ഥാനം നടത്തുന്നത് അവർക്ക് അവകാശമുണ്ട്. അവര് പ്രതിപക്ഷത്തെ കൂട്ടിക്കൊണ്ടല്ലോ അവിടെ പോയത്. അവര് പ്രതിപക്ഷത്തെ കുറിച്ച് അവിടെ പറയുന്നില്ലല്ലോ. ഇതിപ്പോ കേന്ദ്രത്തിനെതിരായുള്ള സമരത്തിൽ പ്രധാന പ്രതി പ്രതിപക്ഷമായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചൂണ്ടിക്കാണിക്കും. അത്രയേ ഉള്ളൂ. അല്ല, ആ കണക്കിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതെല്ലാം വിശദമായി, വളരെ വിശദമായി ചർച്ച നിയമസഭയിൽ, ബജറ്റിന്റെ ചർച്ചയിൽ UDF അംഗങ്ങളും കോൺഗ്രസ് അംഗങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ചർച്ച ചെയ്യേണ്ട ഒരു സമയമല്ല ഇത്. നേരത്തെ ആ ചർച്ചയൊക്കെ കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയും. ഒരു ഇരട്ടത്താപ്പുമില്ല. പ്രതിപക്ഷം കേന്ദ്രം നടത്തുന്ന അവഗണനയും സാമ്പത്തികമായി നടത്തുന്ന ഉപരോധവും ഫെഡറലിസം സ്ട്രക്ചറിനെതിരായി നടത്തുന്ന BJP ഇതര സർക്കാരുകളോട് കാണിക്കുന്ന അവഗണനയ്ക്ക് ഞങ്ങൾക്ക് ശക്തിയായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധം കേരളത്തിലെ UDF MPമാർ ധനകാര്യമന്ത്രിയെ കണ്ട് അറിയിച്ചിട്ടുമുണ്ട്. പക്ഷെ ഈ രാഷ്ട്രീയ നാടകത്തിൽ പങ്കെടുക്കാൻ ഞങ്ങളില്ല. അത് ഒരിക്കലും അല്ല. ഇതിനു മുമ്പ് കേരളത്തിൽ നടന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളെയും പ്രതിപക്ഷത്തിലിരുന്നപ്പോൾ തുരങ്കം വയ്ക്കുകയും കേന്ദ്ര ഗവൺമെന്റിന്റെ മുമ്പിൽ അന്നത്തെ ഗവൺമെന്റുകൾ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളെയും നിഷേധാത്മകമായ നിലപാടെടുക്കുകയും ചെയ്ത പൂർവ്വകാല ചരിത്രം LDFനും CPMനും ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ നേരെ ഇങ്ങനെ ഒരു കുറ്റം പറയാൻ ധാർമ്മികമായ അവർക്ക് അവകാശമില്ല. ഇല്ല, കാരണം KFOടിനോടൊപ്പം ഞങ്ങളില്ല, AI ക്യാമറയ്ക്കോടൊപ്പം ഇല്ല. അത് എന്തുമാത്രം അഴിമതി നടന്നതാണ്.
ലോക മലയാള സഭയുടെ പേരിൽ നടന്ന അഴിമതിക്ക് ടൂർത്തിന് ഞങ്ങളില്ല, അതിനൊന്നും ഞങ്ങൾ ഉണ്ടാവുകയില്ല, അതിനൊന്നും ഒരു തെറ്റുമില്ല. കാരണം മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾക്ക് വരെ കമ്മീഷൻ കിട്ടിയ കെ ഫോണിന്റെ ഇടപാടിൽ ഞങ്ങളങ്ങനെ കൂടെ നിൽക്കാൻ പറ്റും? ഞങ്ങളതിനെ അഴിമതി ചൂണ്ടിക്കാണിച്ചു, അന്വേഷിച്ചോ? ഇല്ലല്ലോ. പിന്നെ പ്രതിപക്ഷം കൂടെ ഇല്ല എന്ന് പറഞ്ഞാൽ സിൽവർ ലൈനിന്റെ പേരിൽ റെയിൽവേ കൊണ്ടുവരാൻ പോയപ്പോ അത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ തുറന്നു കാണിച്ചുകൊണ്ട് ഞങ്ങൾ ആ ജനങ്ങളോടൊപ്പം സമരത്തിന് നിന്നു. അതിന്റെ ഫലമായി എന്ത് പറ്റി? അതിന്റെ ഫലമായി അത് ഉപേക്ഷിക്കേണ്ടി വന്നു, ഗവൺമെന്റിന് മുട്ടുമടക്കേണ്ടി വന്നു. അത്തരം കാര്യങ്ങളിൽ പ്രതിപക്ഷം നിൽക്കുകയില്ല. പ്രതിപക്ഷത്തിന്റെ ജോലി എന്താ? ഗവൺമെന്റ് ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അനുകൂലിക്കും. ഏതെങ്കിലും ഒരു നല്ല കാര്യം ഗവൺമെന്റ് ഇവിടെ ചെയ്തിട്ടുണ്ടോ? വികസനത്തിന്റെ പറയിൽ അഴിമതി നടത്തിയ ഒരു ഗവൺമെന്റിന് ആ വികസനത്തിൽ ഞങ്ങൾ കൂട്ടു നിൽക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ഞങ്ങളതിന് തയ്യാറല്ല. അതല്ല, നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ പ്രളയം വന്നു, മുഖ്യമന്ത്രി ക്ഷണിച്ചു, പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ഒരുമിച്ചാണല്ലോ പ്രളയബാധിത പ്രദേശങ്ങൾ കാണാൻ ഹെലികോപ്റ്ററിൽ പോയത്. കോവിഡ് വന്നു, അഖിലകക്ഷി യോഗം കൂടി, സഹകരിച്ചില്ലേ? എല്ലാ കാര്യങ്ങളും സഹകരിച്ചില്ല. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ, ദുരിതങ്ങൾ ഉണ്ടാകുമ്പോൾ സർക്കാർ എടുക്കുന്ന ജനക്ഷേമ പ്രവർത്തനത്തിനോടൊപ്പം നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ പ്രതിപക്ഷത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റ് നടത്തുന്ന അഴിമതി, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ്, അതുപോലെ തന്നെ AI ക്യാമറ, ഇതിലെ ഇത്തരം അഴിമതികളിൽ ഞങ്ങൾ വികസനത്തിന്റെ പേരിൽ സർക്കാർ പ്രതിപക്ഷത്തിന്റെ സഹകരണം ചോദിച്ചാൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? അതിൽ അഴിമതി തുറന്നു കാണിക്കും. ഈ കേന്ദ്രത്തിന്റെ അവഗണനക്കെതിരെ എംപിമാരുടെ യോഗം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്തു. അതിനകത്ത് 5 ഘട്ടം കേന്ദ്ര സർക്കാരിനും നിവേദനം സമർപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചു. എംപിമാർ ആ യോഗത്തിൽ പങ്കെടുത്ത ശേഷം അതിന് തയ്യാറായി. അതൊന്ന്. പിന്നെ നിയമസഭയ്ക്കുള്ളിൽ 5 ഘട്ടം കേന്ദ്ര സർക്കാർ അവഗണനക്കെതിരെ പ്രമേയം പാസാക്കി വെച്ചു. അന്ന് ആ പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ച് പുറത്തുപോയി. അതല്ല, ഞാൻ അതാണല്ലോ പറഞ്ഞത്. ആ പ്രമേയം അവതരിപ്പിക്കാൻ മുഖ്യമന്ത്രി ഉണ്ടായിരുന്നോ? പ്രതിപക്ഷമല്ലല്ലോ, മുഖ്യമന്ത്രിയല്ലേ ആദ്യം ബഹിഷ്കരിച്ചു പോയത്. മുഖ്യമന്ത്രി മകളുടെ ആരോപണത്തിന് അടിയന്തര പ്രമേയത്തിന് മറുപടി പറയാൻ വയ്യാതെ മുഖ്യമന്ത്രി ഒളിച്ചോടി. പിന്നെ പ്രതിപക്ഷം സഹകരിച്ചില്ല, ബഹിഷ്കരിച്ചു എന്ന് പറയുന്നത് ശരിയാണ്? കേരളത്തിലെ മുഖ്യമന്ത്രി ബഹിഷ്കരിച്ചു. അവിടെ അയച്ചു കൊടുക്കുമ്പോൾ പ്രമേയത്തിൽ പറയുമല്ലോ, ദ ചീഫ് മിനിസ്റ്റർ മൂവ്ഡ് ദ റെസൊല്യൂഷൻ അല്ലേ? ഇപ്പൊ എന്താ ദ ഫൈനാൻസ് മിനിസ്റ്റർ മൂവ്ഡ് ദ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞല്ലേ അയച്ചു കൊടുക്കേണ്ടത്? അപ്പൊ ഹൗ സീരിയസ് കേരള ഗവൺമെന്റ് എഗൻസ്റ്റ് ദി അജിറ്റേഷൻ ഓഫ് സെൻട്രൽ ഗവൺമെന്റ് എന്നുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ ബോധ്യമാവും. എന്റെ ശരീരഭാഷയൊക്കെ നിങ്ങൾ എപ്പോഴും കാണുന്നതല്ലേ? എന്റെ ശരീരത്തിലുള്ള ഭാഷ തന്നെയാണ് എന്റെ ഭാഷയും. ഇത് രണ്ടും തമ്മിൽ ഒരു വ്യത്യാസമില്ല. നിങ്ങൾ ചോദിക്കുന്നതിന്റെ ആ ഉദ്ദേശം എനിക്കറിയാം. കേരളത്തിന്റെ പൊതു അല്ല, അത് മുഖ്യമന്ത്രി പറയുന്നതെല്ലാം ശരിയാണോ? നിങ്ങൾ അത് അംഗീകരിക്കുന്നുണ്ടോ? മാധ്യമങ്ങൾ മുഖ്യമന്ത്രി പറയുന്ന വാക്കുകൾ നിങ്ങളുടെ മാധ്യമം തന്നെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾ ഓരോരുത്തരും ഓരോ മാധ്യമത്തിന്റെ പ്രതിനിധികളല്ലേ? മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങളെല്ലാം ശരിവയ്ക്കുന്നവരാണോ എന്റെ മുമ്പിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ? അല്ലല്ലോ. പ്രതിപക്ഷ മുഖ്യമന്ത്രി ഇങ്ങനെ മുഖ്യമന്ത്രി എന്തെല്ലാം പറയുന്നു, അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊന്നും ഒരു ചർച്ചയ്ക്കുള്ള സമയമല്ലല്ലോ ഇത്.